ஹலோ, அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்தோ. எவ்ரிபடி குட் மார்னிங், ஹவ் யூ? யா ஃபை இஸ் த சப்ஜெக்ட் மலையாளம் அல்லே? மலையாளத்தில் நம்ம ஏதக்கே அக்ஷரங்க படிச்சு, அக்ஷரங்க எது படிச்சு? அல்லே, இனி நமக்கு ஏதாவது படிக்கலே? த എന്താണ് പഠിക്കാളെ? ത ത എന്ന് പറഞ്ഞേ. ത ആ അല്ല, കുട്ടികളായിട്ട് പറയുന്നുണ്ടല്ലേ. ടീച്ചർ ഒരു നല്ലൊരു കഥ പറഞ്ഞുതരാം. ഒരു ഗ്രാമത്തിലെ സനു എന്നൊരു കുട്ടി താമസിച്ചിരുന്നു. ഒരു ദിവസം സനു വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങി. എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങിയത്? ആ, മീൻ പിടിക്കാനാണ് പുറത്തേക്ക് ഇറങ്ങിയത് അല്ലേ. മീൻ പിടിക്കാൻ സനു ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അല്ലേ. ഒരു അവിടെ ഉണ്ട് കുറച്ചങ്ങനെ ദൂരത്ത് ഇങ്ങനെ ഉണ്ട് ഒരു മനോഹരമായ സ്ഥലം. ആ സ്ഥലത്ത് ആരൊക്കെ ഉണ്ടറിയോ? ആ ആകാശത്ത് ഇങ്ങനെ പറന്ന് പോകുന്ന തത്ത ഉണ്ട്, പിന്നെ തുമ്പി. തത്തനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്താ തത്തൻ്റെ കളർ? എന്താ? ആ പച്ച കളറാണ് അല്ലേ. പിന്നെ തുമ്പി, തുമ്പിനെ കണ്ടിട്ടുണ്ടോ? തുമ്പിനെ കണ്ടിട്ടുണ്ട് അല്ലേ. തുമ്പി പിന്നെ എങ്ങനെയുണ്ട്? പിന്നെ പൂക്കളുണ്ട്. ആ പൂക്കളുടെ അടുത്ത് ആരുണ്ടോ അറിയോ? തേനീച്ച. തേനീച്ച എന്തിനാണ് പൂക്കളുടെ അടുത്തേക്ക് വരുന്നത്? ആ തേനുകരാനില്ലേ. തേനിഷ്ടമാണ് ആർക്ക്? തേനീച്ചക്ക്. ആ തേൻ എവിടെ ഉണ്ടാവല്? ആ പൂക്കളിലാണ് ഉണ്ടാവല് അല്ലേ. പിന്നീടോ? പിന്നെ അതിൻ്റെ തൊട്ടടുത്തുണ്ട് എന്തറിയോ? ഒരു കുളം. ആ കുളത്തിലാണ് എന്ത്? മീനുള്ളത്. മീൻ മത്സ്യം അല്ലേ. മീനിൻ്റെ വേറെ വീടാണെന്ത്? മത്സ്യം. അങ്ങനെ കുളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തിട്ടു? ചൂണ്ടിട്ടു അല്ലേ. ചൂണ്ടിട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ത്? താറാവ്. താറാവ് പറഞ്ഞു, മീനെ നീ പിടിക്കല്ലേ, എൻ്റെ അന്നമാണ് അല്ലേ, അതിൻ്റെ ഭക്ഷണമാണ്. താറാവിൻ്റെ ഭക്ഷണം എന്താ? മീനും ഉണ്ടാവും അല്ലേ. മീനും ആണ്. നീ അതിനെ പിടിച്ചാൽ എനിക്കൊന്നും കഴിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തവളയും ഉണ്ടായി. തവളയും പറഞ്ഞു, നീ എന്തിനാ മീൻ പിടിക്കുന്നത്? അപ്പോൾ സനു പറയാണേ, മീനിക്ക് അക്വേറിയത്തിലിടാനാണ് അല്ലേ. നിങ്ങൾ മീനൊക്കെ പിടിച്ചാണ് അക്വേറിയത്തിലിടല്ലോ. ആ അക്വേറിയത്തിലിടാനാണ് പറഞ്ഞു. തവള പറഞ്ഞു, എൻ്റെയും ഭക്ഷണമാണ് എന്ത്? ആ മീൻ എന്ന് പറഞ്ഞു അല്ലേ. എൻ്റെയും ഭക്ഷണമാണ് എന്ത്? മീന് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം സനു പറഞ്ഞേ, എന്നാൽ ഞാൻ മീനിനെ പിടിക്കണില്ല, എനിക്ക് ആ താമര പറിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ താമര പറയണേ, ഈ കുളത്തിൻ്റെ ഭംഗി എന്താണ്? താമര ഞാനാണ് അല്ലേ. ഈ കുളത്തിൻ്റെ ഭംഗി ഞാനാണ്. ഞാനാണാരാ? താമരയാണ് അല്ലേ. അത് പറിച്ചു കഴിഞ്ഞാൽ ഈ കുളത്തിന് ഭംഗിയുണ്ടാവില്ല എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ പൂക്കൾ പറിക്കാൻ പാടുണ്ടോ? ഇല്ല. പൂക്കൾ ഒരു ദിവസം ഉണ്ടാകുമ്പോഴത്തേക്കും വാടിപ്പോവും പറിച്ചു കഴിഞ്ഞാൽ. ഇല്ലെങ്കിലോ കുറേ ദിവസം നിൽക്കും അല്ലേ. നല്ല ഭംഗിയായിട്ടുണ്ടാവും അല്ലേ. പൂക്കളിങ്ങനെ ആസ്വദിക്കണം. നമ്മൾ പൂക്കൾ പറിക്കാൻ പാടുള്ളൂ? ഇല്ല അല്ലേ. കണ്ടാണ്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ്. കണ്ടാൽ നല്ല ഭംഗിയാണ് പൂക്കൾ അല്ലേ. പൂക്കൾ കണ്ടാൽ പൂക്കൾ നമ്മളോട് ഇങ്ങനെ ചിരിക്കുന്നത് കാണും അല്ലേ. അപ്പം നമ്മളും ചിരിച്ചെടുക്കുക, ഒന്ന് തലോടി കൊടുക്കുക അല്ലേ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സനുവിന് മനസ്സിലായി പൂക്കളൊന്നും പറിക്കാൻ പാടില്ല എന്ന് അല്ലേ. അങ്ങനെ അവരെല്ലാവരും കൂട്ടുകാരായി. എന്നും ആ മനോഹരമായ സ്ഥലത്തേക്ക് സനു എന്ന് വരും. അവരെപ്പോഴും കൂട്ടുകാരായിട്ട് ജീവിച്ചു. ടീച്ചർ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ഏതൊക്കെയാണ്? ആ തത്ത, തേനീച്ച, തുമ്പി അല്ലേ. പിന്നെ ആ സനു എന്ന കുട്ടി അല്ലേ. ആ സനു എന്ന കുട്ടിക്ക് എന്തുണ്ട്? തല ഉണ്ട്. അപ്പോൾ താ വെച്ചിട്ടുള്ളതാണ് എന്ത്? തല അല്ലേ. പിന്നെ ആ പിന്നെ സനുവിൻ്റെ വീട്ടിൻ്റെ തായെന്തുണ്ടാവും? തറയുണ്ടാവും അല്ലേ. പിന്നെ താറാവ് പഠിച്ചു, താമര പഠിച്ചു, തവള പഠിച്ചു അല്ലേ. ഇവരൊക്കെ ആണ് ആരുടെ കൂട്ടുകാർ? സനുവിൻ്റെ കൂട്ടുകാർ. നിങ്ങൾക്ക് കഥയൊക്കെ ഇഷ്ടമായില്ലേ? അക്ഷരങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? റ എന്ന് പഠിച്ചു അല്ലേ.
പിന്നീടോ നായ് എന്ന് പഠിച്ചു. രണ്ട് റാട്ടാൽ നായ് അല്ലേ. പിന്നീട് നമ്മൾ എന്താ പഠിച്ചത്? രാ എന്ന് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത് അറിയോ? താ എന്നാ പഠിക്കുക. തായ് എങ്ങനെ എഴുതാം? റാ ഇങ്ങനെ എഴുതുക, രാ പിന്നെ രാ ആക്കി എഴുതുക അല്ലേ. പിന്നെ ഇതിലൂടെ വന്നാട് ഇങ്ങനെ എഴുതണം. ഓക്കെ, താ എങ്ങനെ എഴുതല്? ആദ്യം റാ എഴുതുക, പിന്നെ രാ ആകും, പിന്നെ ഇത് കൂടെ വന്നാൽ എന്തായി? തായ്. എല്ലാവരും മണ്ണിൽ ഇതുപോലെ എഴുതണം. ആദ്യം റാ എഴുതും, പിന്നെ രാ ആവും അല്ലേ, പിന്നെ കൂടെ ഒരു റാ എഴുതും. നമ്മുടെ സ്ലേറ്റിൽ എന്ത് എഴുതിയാണ്? താ എന്ന് എഴുതിയാണ് അല്ലേ. താ വെച്ചിട്ട് എന്താണ്? തത്ത. അവിടെ ഉണ്ട താ? ആ അവിടെ ഉണ്ട് താ അല്ലേ. പിന്നെ തേനീച്ച. ഇവിടെ താ ഉണ്ടോ? തേനീച്ചക്കാട് അല്ലേ, ഇവിടെ താ വരുന്നുണ്ട് അല്ലേ, തേനീച്ച. പിന്നെ സനുവിന് എന്തുണ്ട്? തല ഉണ്ട് അല്ലേ, അതിൽ താ എന്നുണ്ടോ? ആ താ ഉണ്ട് അല്ലേ. പിന്നെ സനുവിൻ്റെ വീട്ടിലൊരു തറ ഉണ്ട് അല്ലേ, അതിൽ താ ഉണ്ടോ അവിടെ? ആ താ ഉണ്ട് അല്ലേ. പിന്നെ തുമ്പി, അതിൽ താ ഉണ്ട് അവിടെ? ആ താ ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ താറാവ് അല്ലേ, കുളത്തിലതാ താറാവ്. താറാവിൽ ഇവിടെ താ ഉണ്ടോ? ആ ഇവിടെ താ ഉണ്ട്. പിന്നെ താമരക്ക് എന്തുണ്ട്? ഇവിടെ താ ഉണ്ട് അല്ലേ, താമര. പിന്നെ തവള, ഇവിടെ താ ഉണ്ടോ? ആ ഇവിടെ താ ഉണ്ട് അല്ലേ, തവള. ആദ്യം കുത്തുക്കുള്ളിലൂടെ എഴുതണം, എന്നിട്ട് ഇതിന് പിങ്ക് കളറ് കൊടുക്കണം കേട്ടോ. അതേപോലെ ഈ കുത്തുകളിലൂടെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം. കറക്റ്റായിട്ട് കൊടുക്കുക, പുറത്തേക്കൊന്നും ആവരുത് കേട്ടോ. അതേപോലെ കൊടുക്കണം. ഇവിടെ ഇങ്ങനെ താഴെഴുതുക, ഈ കള്ളിയിലും താഴെഴുതുക. കുത്തുകളിലൂടെ വരച്ച് വഴി കാണിക്കാം. ആരെ കാണിക്കുക? ആ തേനീച്ചതാ. തേനുകരാൻ ഒടുക്ക് പോകണം. ആ ഈ പൂവിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഏതിലൂടെ പോകണം? ഇത് കൂടെ ഇങ്ങനെ പോകണം. ഇവിടെ ഇങ്ങനെ പോയിട്ട് നേരെ പോകാൻ പാടുണ്ടോ? ഇല്ല. എങ്ങനെ പോകണം? ഇതിലൂടെ പോകണം അല്ലേ. ഇത് കൂടെ ഇങ്ങനെ പോകണം, തിരക്കൊന്നും പിടിക്കരുതിട്ടാ. ഇത് കൂടെ ഇങ്ങനെ പോയാൽ തേനീച്ച ഇവിടെ എത്തിട്ടോ. ഇവിടെ എത്തി, ഇവിടെ എത്തി, ഇവിടെ എത്തി. ആ പൂവിൻ്റെ അടുത്ത് എത്തി അല്ലേ. തേനുകരാൻ ആര് പോകുന്നു? തേനീച്ച പോകുന്നു. ഓക്കെ, ഏതെല്ലാവരും പഠിക്കണം. നല്ല കുട്ടിയായിട്ട് എഴുതണം കേട്ടോ. റഫുക്കിൽ എഴുതി പഠിക്കണം കേട്ടോ.